വെൽക്കം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിലൂടെ വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റോറി, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടാനായിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ ചാൻ ലൈവ എന്ന് പറയുന്ന ബീജിങ്ങിലെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വുമണാണ്. എനിക്ക് അവരുടെ വീഡിയോയും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ അവരുടെ കമ്പനിയുടെ പേര് തന്നെ ഫൂവ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്നാണ്, ബീജിങ്ങിൽ. അവരുടെ ഇപ്പോഴത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ ക്യൂറേറ്റർ ഓഫ് ചൈന റെഡ് സാൻഡൽവുഡ് മ്യൂസിയം. റെഡ് സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ചുമന്ന ചന്ദനം, രത്ന ചന്ദനം എന്നൊക്കെ നമ്മളിവിടെ പറയും. അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ഒരു മ്യൂസിയം, അവരതാണ് നോക്കുന്നത്, അവരുടെ ഹോബി പോലെയാണ് അതിലാണ് അവർ. പക്ഷേ അതല്ലാതെ അവർ ഒരുപാട് ഹ്യൂജ് വെൽത്ത് ഉണ്ടാക്കി. ഇവരെക്കുറിച്ച് പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് വളരെ സസൂക്ഷ്മം പഠിക്കാനായിട്ട് ഒത്തിരി കാര്യമുണ്ട്. ചാൻ ലൈവ അവർ റോയൽ ഫാമിലി, അതായത് ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ ഫോർബിഡൻ സിറ്റിയിലെ ചിൻ ഡൈനാസ്റ്റിയിലെ എന്താണ് റോയൽ ഫാമിലി പെട്ടതായിരുന്നു. അങ്ങനെ അവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണമേറ്റ് കഴിഞ്ഞ് പിന്നെ അവരവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോയി അവർ ഭയങ്കരമായ കടുത്ത ദാരിദ്ര്യത്തിൽ അവർ പോയി. കടുത്ത ദാരിദ്ര്യത്തിൽ ഒന്നുമില്ലാതെ, ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ഇല്ലാതെ അവർ പോയി. അത് കഴിഞ്ഞ് അവർ ഹോങ്കോങ്ങിൽ ഈ ഫർണിച്ചർ റിപ്പയർ ഷോപ്പ് തുടങ്ങി ഹോങ്കോങ്ങിൽ. അപ്പോൾ അങ്ങനെ ഫർണിച്ചർ റിപ്പയർ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് പയ്യെ പഠിച്ച് വളർന്ന് അവർ ഈ പിന്നെ ഫർണിച്ചർ വാങ്ങിച്ചിട്ട് വിൽക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് പഴയ ഫർണിച്ചർ, അതിനെ നല്ല നല്ല വാർണിഷൊക്കെ അടിച്ച് നല്ല ഇതാക്കി, ആൻറ്റിക്ക് പോലെ, എന്നാൽ നല്ല പുതിയതുപോലെ. അപ്പോൾ അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്ന് അവർ അവസാനം ഒരുപാട് ഈ ബിസിനസ് വലിയ രീതിയിൽ ചെയ്തു. ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്ന ഒരു ഒരു ടെക്നിക്ക്, പൈസ ഉണ്ടാക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സൈക്കിള് കയറുന്ന പോലെ ഒരു ബാലൻസാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊരിക്കൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ, പല പ്രാവശ്യം ശ്രമിക്കുമ്പോഴാണ് വരുന്നത്, ബാലൻസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും താഴെ പോകത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ബാലൻസ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 6 മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു കാര്യം പിന്നീട് ചെയ്യുമ്പോൾ നമുക്കത് 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നീട് അത് 3 മാസം കൊണ്ട് ചെയ്യുന്നത് നമുക്ക് നമ്മളത് ഡൊമൈൻ എടുത്ത് 1 മാസം കൊണ്ട് ചെയ്യാൻ പറ്റും. 1 മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, 1 മന്ത് കൊണ്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ജസ്റ്റ് 15 ഡേയ്സ് കൊണ്ട് ചെയ്യാൻ തുടങ്ങും. ഈ 15 ഡേയ്സ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം 1 ആഴ്ച കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കും. 1 ആഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ 3 ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. 3 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം 1 ഡേയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ചൈനയിൽ ഇങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻറ്റ് നോക്കി നിങ്ങൾ അടുത്ത യൂട്യൂബിലേക്ക് നിങ്ങൾ കയറി നോക്കിയാൽ മതി. 8 നിലയുള്ള കെട്ടിടം നോക്കിയാൽ മതി, 3 ഡേയ്സ് കൊണ്ട്, 8 നിലയുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്, 3 ഡേയ്സ് കൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോൾ അത് അത്ഭുതമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഫർണിച്ചർ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും 6 മാസം 1 വർഷം കൊണ്ട് ചെയ്യേണ്ട സാധനം 1 ദിവസം കൊണ്ട് ചെയ്യുന്ന ആ ഒരു കഴിവിലേക്ക് നമ്മളെത്തും. അതാണ് അപ്പോൾ അതിന് പറയുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കൂടും. വെലോസിറ്റി എന്നാണ് നമ്മൾ ബില്യണയർ മൈൻഡ്സെറ്റിൽ അത് പഠിപ്പിക്കുക. വെലോസിറ്റി അല്ല, 3CC എന്ന് പറയും. ഓക്കെ, ഈ 3CC നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവരെ സംബന്ധിച്ച് സംഭവിച്ചത്. ഇവർ ഈ പറഞ്ഞ പഴയ ഫർണിച്ചറൊക്കെ വിറ്റ് പഴയതിനെ പുതിയതുപോലെ ആക്കിയിട്ട് വിറ്റു. അത് കഴിഞ്ഞ് അവർ 12 വില്ലാസ് വാങ്ങിച്ചു. പിന്നെ 12 വില്ലാസ് വാങ്ങിച്ച് അവർ പതിയെ പതിയെ ഈ 12 വില്ലാസും വിറ്റു. ഈ 12 വില്ലാസും വിറ്റ് അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഏരിയ മുഴുവൻ എടുത്തിട്ട് അതവർ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് വില്ലാസ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് ചെയ്തത് കുറേ മൾട്ടി സ്റ്റോറി ബിൽഡിങ് അത് ചെയ്തു. അങ്ങനെ അവർ 100 കണക്കിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൺസ്ട്രക്ഷനാണ്, ബിൽഡറാണ്, ഡെവലപ്പറാണ്.
അപ്പോൾ അങ്ങനെ ബീജിങ്ങിൽ അങ്ങനെ അവർ ബീജിങ്ങിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടല്ല, അവർ എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ബിസിനസ് വുമണായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മക്കളൊക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇവർ മിഡിൽ ഏജ് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര ആക്റ്റീവായിട്ടുള്ള ബിസിനസ്സിലേക്ക് വന്നത് തന്നെ. അപ്പം മക്കളൊക്കെ വളർന്നു, അപ്പോൾ മക്കൾ ബിസിനസ് വളരെ നന്നായിട്ട് അവരൊക്കെ അവർ നടത്തുന്ന കഴിഞ്ഞും വളരെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആക്ച്വലി അവരെ കല്യാണം കഴിച്ചത് അവരുടെ ഈ ഒളിച്ചോട്ടമൊക്കെ പറഞ്ഞല്ലോ നമ്മൾ കൊല്ലുമെന്ന് മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവർ പോയി ഇപ്പോൾ ദാരിദ്ര്യമൊക്കെ കടന്നിട്ട് അവർ യുവതിയായി കഴിഞ്ഞു. പിന്നെ അവർ കല്യാണം കഴിച്ചത് ഒരു ചൈനീസ് ഫിലിം സ്റ്റാറിനെയാണ്. പക്ഷേ അയാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, നല്ല ലൈഫായിരുന്നു. പക്ഷേ എന്നാലും ഒരു ഫിലിം സ്റ്റാറിൻ്റെ ചിലവ് പോലത്തെ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് അവർ പോയില്ല. അവരവരുടേതായ രീതിയിൽ തന്നെ ഒത്തിരി എന്താണ് ഡെവലപ്പ് ചെയ്ത് അതിലൂടെ കയറി വന്ന്. നമുക്കിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവരുടെ പേര് പറയുമ്പോൾ ഇവരുടെ ഹസ്ബൻഡിൻ്റെ പേര് മനഃപൂർവ്വം പറയുന്നില്ല. വൈ? ഹസ്ബൻഡ് ഈസ് നോട്ട് ഫേമസ്. കാരണം ഇവരാണ് എക്സ്ട്രാ ഓർഡിനറി കാര്യം ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ മക്കളെയെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ചൈനീസ് ആർട്ട് കളക്ഷനിൽ, ആർട്ട് കളക്ഷനിലേക്ക് അവർ പതിയെ പോയി. അപ്പോൾ അതിലവർക്ക് വലിയ പാഷനായി, അങ്ങനെ ഒരു മ്യൂസിയം തുടങ്ങി. മ്യൂസിയം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 25,000 square meters, ഒന്ന് ആലോചിച്ചേക്ക് എത്ര വലുപ്പം വരുമായിരിക്കും, 25,000 എത്ര ഏക്കർ വരും എന്ന് കണക്ക് കൊണ്ടിരിക്കും. 25,000 നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നെറ്റിലടിച്ചാൽ മതി, പിന്നെ എത്ര സ്ക്വയർ മീറ്ററാണ് ഒരു ഏക്കർ എന്നുള്ളത് കേട്ടി, നിങ്ങൾ തന്നെ ഇച്ചിരി വർക്ക് ചെയ്യുക. അപ്പം 25,000 square meters ഒരു റെഡ് സാന്തൽവുഡ് മ്യൂസിയം, മ്യൂസിയം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവരത് നോക്കി നടത്തുക, അതിലാണ് അവർക്ക് ഏറ്റവും ചെന്ന ഇപ്പോൾ പ്രായമായി. പക്ഷേ അവരാണ് അതിനകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവരെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഹോങ്കോങ്ങിൽ പോയാൽ തീർച്ചയായിട്ടും അവരെ അവരുടെ ഹോങ്കോങ്ങിലല്ല ബീജിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കാണാം. അത് കഴിഞ്ഞ് അവർ അവരുടെ ഫോർച്യൂണിൻ്റെ ഒരു നല്ല ഒരു ഭാഗം ഈ ഡിസാസ്റ്റർ റിലീഫിന് വേണ്ടി, ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അവർ മുടക്കി ആക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് തരുവാണ്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ് ഈ വിമൺ, പിന്നെ എന്താണ് അവർക്ക് കഴിവുണ്ടെന്ന് അവർ ബോധ്യപ്പെട്ട് അവർ മുന്നോട്ട് വന്ന് അങ്ങനെ മുന്നോട്ട് കുതിച്ചാടുന്നൊരു ചാട്ടമുണ്ട്. അപ്പോൾ ഈ ചാൻ ലൈവേ, കാരണം അവർ എന്താണ് റോയൽ ഫാമിലിയിൽ നിന്ന് താഴേക്ക് വന്ന് താഴേന്ന് ഒരു സ്വന്തം പ്രയത്നം കൊണ്ട് അവർ വീണ്ടും റോയലായ ഒരാളാണ്. അപ്പോൾ ചാൻ ലൈവേയെക്കുറിച്ച് നിങ്ങൾ ഒരു എന്താണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പുസ്തകം പോലെ നിങ്ങൾ അവരെക്കുറിച്ച് പഠിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്കും ഇവരെ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ സമ്പത്ത് നമ്മൾ തരുന്ന നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സമ്പത്തിന് നമുക്ക് വിലയുണ്ടാകണമെങ്കിൽ, നമ്മുടെ ഇപ്പോൾ കുറേ ഉണ്ട്, എക്സ് ക്രോർസ് ഉണ്ട് അല്ലെ, ബില്യൺ ഉണ്ട്, അതിന് വിലയുണ്ടാകണമെങ്കിൽ അത് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് അല്ലെ ലോകത്തെ ഒരു നല്ല പ്ലേസാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എടുത്തു കൊടുക്കുക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കൊടുക്കുന്ന ആൾക്കാർ, വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വില കാണത്തില്ല. സ്വന്തം മക്കളാണേലും വെൻ യു ഗീവ് ഫ്രീ ദേ വിൽ നോട്ട് വാല്യൂ ഇറ്റ്സ് ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നന്മ ചെയ്യാനായിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് അവരെ ചെയ്യുന്ന ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫോട്ടി. അപ്പം വെറുതെ നമ്മളങ്ങനെ കൊടുക്കാൻ പാടില്ല, അത് സമൂഹത്തോട് ചെയ്യുന്ന ദോഷമാണ്. നമ്മൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ, അറിവാണെങ്കിലും വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിനവർ വില കൽപ്പിക്കത്തില്ല ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ എവിടെയെങ്കിലും മേക്ക് ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ് എ ബെറ്റർ പ്ലേസ് ടു ലീവ്. ലോകത്തിൻ്റെ അവിടെ ഏറ്റവും ജീവിക്കാൻ മനോഹരമായൊരു സ്ഥലമാക്കി മാറ്റി, പർട്ടിക്കുലർലി നമ്മൾ റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ നോക്കണം, വളരെ. ഞാനിപ്പം ലോക റിയൽ എസ്റ്റേറ്റിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ ഇറങ്ങിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും, പ്രത്യേകിച്ച് ഞാൻ ആദ്യം കോഴ്സായിട്ട് നേരിട്ട് ഞാനൊരു കോഴ്സ് ചെയ്തത് റോബർട്ട് കിയോസാക്കിയുടെയാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ ഒരു ഭാഗ്യം കിട്ടിയത് ഡൊണാൾഡ് ട്രംപിൻ്റെ. ഈ ട്രംപ് ശരിക്കും പറഞ്ഞാൽ പ്രസിഡൻ്റ് ആകുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ സശ്രദ്ധം വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം
അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് പാർട്ണർ ഡോക്ടർ ഡോൾഫ്, അദ്ദേഹം ഫിനിക്സിലാണ്, യുഎസിലെ അരിസോണ സ്റ്റേറ്റിൽ. അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് അദ്ദേഹം എന്നെ ഒരു 6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മെൻ്റർ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്തും എല്ലാം നോക്കുമ്പോൾ അദ്ദേഹത്തിനൊരു 500 ഹൗസസ് ഉണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറയായിരുന്നു, പിന്നെ എന്തുകൊണ്ട് US സിറ്റിസൺഷിപ്പ് എടുത്ത് നിങ്ങൾക്ക് എടുത്തുകൂടാ. അദ്ദേഹം അതിന് വളരെ ഈസി ആയിട്ടുള്ള വഴികളുമൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ത്യ ഈസ് മൈ മദർ കൺട്രി, ഐ വാണ്ട് ടു ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇതെല്ലാം പഠിപ്പിച്ച ശേഷം വൈകിട്ടുണ്ടോ. അപ്പോൾ അത് എന്നെ ഒരുപാട് പുള്ളി പ്രസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഡോൾഫിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ PhD ആണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന്, അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ, ഈ റിയൽ എസ്റ്റേറ്റ് പോലെ സുഖകരമായ ക്രിയേറ്റിവിറ്റി ഉള്ള, അല്ലെ ഇതുപോലെ നമുക്ക് വരുമാനം നേടാൻ പറ്റിയ മറ്റൊരു ബിസിനസ്സും ഇല്ല. ഞാൻ വേണമെങ്കിൽ ഒരു തിരുത്തിൽ പറയാം, അതിനകത്ത് എല്ലാ ബിസിനസ്സും കൊള്ളാം. നമുക്ക് സേവിങ്സ് ഒക്കെ, എല്ലാ സേവിങ്സും വേണം. നമുക്ക് ഇൻഷുറൻസ് വേണം, ബാങ്കിൽ കുറച്ച് പൈസ കിടക്കണം, കുറച്ച് മ്യൂച്വൽ ഫണ്ടും ഒക്കെ വേണം, കുറച്ച് സ്വർണം വേണം. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിടാം. അതിൻ്റെ കൂടെ പക്ഷേ ഈ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്തെല്ലാം പഠിച്ചിട്ട് ചെയ്താൽ, നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു മേഖലയാണ് നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അത് റിയൽ എസ്റ്റേറ്റ് എന്ന ആ വാക്ക് ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത്, നല്ലൊരു കുറച്ച് പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്. ഓക്കെ. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു നല്ലൊരു പേര്, ഒരു പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്. എക്സാക്ട്ലി നമ്മൾ ചെയ്യുന്നതാണ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്. സോ ഈ റിയൽ എന്ന് പറയുന്ന വാക്ക് സ്പാനിഷിൽ നിന്നും വന്ന കിങ് എന്നുള്ളതിന് പകരം, അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടെ നല്ലത് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റാണ് കുറച്ചുകൂടെ ആറ്റായിട്ടുള്ള വാക്ക്. മേ ബി സംതിങ് ന്യൂ. എന്തായാലും നിങ്ങൾക്ക് ഈ പിന്നെ ചാൻ ലൈവയുടെ കഥയോടുകൂടി നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഒരുപാട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.